സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പുരാതന ഗ്രീസിലെ സ്റ്റോയിക് ചിന്തകർ തങ്ങളുടെ പ്രബോധനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ആശയത്രയം ട്രയാഡുണ്ട്, മുത്തോസ്, ലോഗോസ്, നോമോസ്. മുത്തോസ് ആധാര സങ്കല്പങ്ങളാണ്, ലോഗോസ് എന്നത് യുക്തിവിചാരം, നോമോസ് എന്നത് നിയമവ്യവസ്ഥ. ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച്, അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്ക് ചില ബോധ്യങ്ങളുണ്ടല്ലോ. ഉദാഹരണം, സമൂഹമായിക്കൊള്ളട്ടെ, രാഷ്ട്രമായിക്കൊള്ളട്ടെ, അതിലെ വ്യവസ്ഥകളും ക്രമങ്ങളും സമ്പ്രദായങ്ങളും അങ്ങനെ ചില വിശ്വാസ സംഹിതകളെല്ലാം ഈ ആധാര സങ്കല്പങ്ങളെ ആശ്രയിച്ചിരിക്കും. അതിൽ നിന്നുളവാകുന്ന ഒരു യുക്തി കൊണ്ടാണ് എല്ലാ കാര്യങ്ങളെയും അത് മനസ്സിലാക്കുന്നത് പോലും. ആ യുക്തിയെ സാധൂകരിക്കുന്ന നിയമസംഹിതകളായിരിക്കും ആ സമൂഹത്തിലും രാഷ്ട്രത്തിലും തീർച്ചയായും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം യഹൂദർക്ക് നൽകപ്പെട്ട മോശയുടെ നിയമം എന്നത് ഒരു നുകം പോലെ വിജാതിയരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഫരിസേയവാദികൾ ശ്രദ്ധിക്കുന്നത് നാം കണ്ടതാണ്. ആ നിയമങ്ങൾ യഹൂദർ സ്വീകരിച്ചിരുന്നത് അതിന് ആധാരമായ ഒരു ലോകവീക്ഷണത്തിൻ്റെയും യുക്തിഭദ്രതയുടെയും പശ്ചാത്തലത്തിലാണ്. ആ നിയമത്തിൽ അവർ അർത്ഥമറിയാതെ ഉറച്ചു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ലോകവീക്ഷണങ്ങൾ വിശാലമാകുകയോ ദൈവിക രഹസ്യത്തിൻ്റെ വ്യാപ്തി അവർ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ദൈവഹിതത്തെ അവർ മാനിക്കാതെ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് നിയമത്തെ മുറുകെ പിടിക്കുമ്പോൾ പോലും അവർ ദൈവത്തെ ലംഘിക്കുന്നവരായി മാറുന്നത്. ഒറ്റനോട്ടത്തിൽ ഒരു വിരോധാഭാസം പോലെ തോന്നാം. എന്നാൽ അതേസമയം ഈ ദിവസങ്ങളിലെല്ലാം നാഥൻ സ്നേഹത്തിൻ്റെ പരമമായ നിയമം നോമോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊരു കേവലമായ നിയമവ്യവസ്ഥയല്ല, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് നാം ക്രിസ്തുവാകുന്ന വചനം ലോഗോസിൽ നിന്ന് പഠിച്ചതാണ്. അതിൻ്റെ ആവിർഭാവമാകട്ടെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നും. അങ്ങനെ പരിശുദ്ധ തൃത്വത്തിൽ നാം ഒന്നായി അലിയുകയാണ്. മനുഷ്യൻ ദൈവഛായയാണെന്ന ആധാര രഹസ്യത്തിലേക്ക് അത് നമ്മെ എത്തിക്കുകയാണ്. മുത്തോസ്, ലോഗോസ്, നോമോസ്, ഇന്ന് സ്നേഹത്തിൻ്റെ ഈ വ്യാപനത്തെ നാം കാണുന്നുണ്ട് പ്രായോഗിക തലങ്ങളിൽ. അപ്പോസ്തല പ്രവർത്തനം 16:1-10 പൗലോസും ബർണബാസും വഴിപിരിയുന്നു. വ്യക്തിപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മൂർച്ഛിച്ചപ്പോൾ വിശുദ്ധ ക്രിസോസ്തം നിരീക്ഷിക്കുന്നത് പോലെ അവർ വഴിപിരിഞ്ഞുവെന്നതല്ല ഇവിടെ പ്രധാനം. പരസ്പരം ഭിന്ന ധ്രുവങ്ങളിലുള്ളവരായിരുന്നിട്ടും അവർ പരസ്പരം ഒത്തുതീർപ്പുകളോടെ ഒരുമിച്ച് ജീവിച്ചു എന്നതാണ്. സുവിശേഷത്തിന് അല്പം പോലും മായം കലർത്താതെ, കോട്ടം വരുത്താതെ. ഇന്നലെ റിലീസായ 12th Man എന്നൊരു ചിത്രം ഉറ്റ സുഹൃത്തുക്കൾ എന്ന് കരുതുന്നവരുടെ ഇടയിൽ പോലുമുള്ള രഹസ്യങ്ങളെയും ഭിന്നതകളെയും നിരീക്ഷിച്ചുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കഥയാണ്. പരസ്പര വിശ്വാസമുണ്ടോ എന്നറിയാൻ നടത്തുന്ന ചെറിയൊരു പരീക്ഷണക്കളി ഒടുവിൽ കൈവിട്ടു പോകുകയാണ്. ആദർശപരമായ സൗഹൃദം എന്നൊന്നില്ല, നമ്മെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ഇപ്രകാരമൊരു സൗഹൃദത്തിനല്ല ക്രിസ്തുനാഥൻ നമ്മെ ക്ഷണിച്ചത്, തൻ്റെ സ്നേഹവലയത്തിലേക്കാണ്. നിങ്ങളെ ഞാൻ സ്നേഹിതരെന്ന് വിളിക്കുന്നു. സുഖത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും യുക്തിയല്ല ആ സൗഹൃദത്തിന്, അപരൻ്റെ പരിപൂർണമായ നന്മ മാത്രം കാംക്ഷിക്കുന്ന കറുതീർന്ന സ്നേഹസൗഹൃദമാണത്. ശ്ലീഹന്മാരുടെ പ്രേക്ഷിത വഴികളിൽ ഈ പാഠം അവർ പതിയെ പതിയെയാണ് പഠിക്കുന്നത്. പൗലോസ്ലിഹ ഇന്ന് ഒരു സ്വപ്നത്തിൽ കാണുകയാണ്. ഒരു മാസിഡോണിയക്കാരൻ അവന് പ്രത്യക്ഷപ്പെടുന്നു. ഞങ്ങളുടെ സഹായത്തിനായി വരണമേ എന്ന് അവൻ ശ്ലീഹായോട് ആവശ്യപ്പെടുകയാണ്. അതനുസരിച്ച് ശ്ലീഹന്മാർ മാസിഡോണിയയിലേക്ക് സുവിശേഷവുമായി കടന്നു ചെല്ലുന്നു. യൂറോപ്യൻ ദേശങ്ങളിലേക്കുള്ള ആദ്യത്തെ സുവിശേഷ യാത്രയാണത്. ക്രിസ്തു പഠിപ്പിച്ച സാർവത്രിക സ്നേഹത്തിൻ്റെ, ആത്മത്യാഗത്തിൻ്റെ ആഴം ഇന്ന് യൂറോപ്പ് എന്നൊരു വേദികയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നടന്ന ഒരു കൂട്ടക്കൊലപാതകമുണ്ടല്ലോ. വംശവേറി മൂത്ത ഒരുവൻ വെള്ളക്കാരല്ലാത്തവരുടെ നേരെ വെടിയുതിർത്തുകൊണ്ട്. അതിനെ തുടർന്ന് നടന്ന ചർച്ചയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രമേയമാണ് ദി ഗ്രേറ്റ് റിപ്ലേസ്മെന്റ് തിയറി. അമേരിക്കയിലെ വെള്ളക്കാരെ മറ്റു വംശീയരായ കുടിയേറ്റക്കാർ ക്രമേണ ഇല്ലാതാക്കി അവർക്ക് പകരം ആ നാട് കൈയടക്കാൻ പോകുന്നുവെന്ന് വംശവേറി നിറഞ്ഞ ഒരു സിദ്ധാന്തമാണത്. അമേരിക്കൻ ഐക്യനാടുകളിലെ വെള്ളക്കാരെല്ലാം തന്നെ യൂറോപ്യൻ കുടിയേറ്റക്കാരാണ് പണ്ട്. അവരാകട്ടെ തദ്ദേശീയരായ റെഡ് ഇന്ത്യക്കാരെ അന്ന് റിപ്ലേസ് വകഞ്ഞു മാറ്റിക്കൊണ്ടാണ്, ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് അവിടെ സ്ഥാനമുറപ്പിച്ചത് എന്ന് ഇന്ന് അവർ സൗകര്യപൂർവ്വം മറന്നുകളയുന്നു. ഇസ്ലാമിൻ്റെ വളർച്ചയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ആശങ്ക പ്രകടമാക്കുന്നത് ഒരർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാനായി അവർ ക്രിസ്തീയതയെ ഒരു രാഷ്ട്രീയ നയമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനിസം എന്നിതറിയപ്പെടുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ വലിയൊരളവിൽ ആ ആശയം വേരോടി തുടങ്ങിയിട്ടുണ്ട്.
ക്രിസ്ത്യാനികളല്ലാത്തവരും നിരീശ്വരരുമായ ചിന്തകർ പോലും പറയുന്നു യൂറോപ്പ് ക്രിസ്തീയതയിലേക്ക് തിരിച്ചു പോകണമെന്ന്. ക്രിസ്തീയ ചിഹ്നങ്ങൾ അവർ സമരായുധങ്ങളായി മാറ്റുകയാണ്. അത് വിശ്വാസത്തിൻ്റെ ആഴം കൊണ്ട് സംഭവിക്കുന്നതല്ല, ക്രിസ്തീയതയെ കേവലം ഒരു സാംസ്കാരിക ഭൂഷണമായി മാത്രം കണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു യൂറോപ്യൻ സ്വത്വബോധം അവർ നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അല്ലാത്ത പക്ഷം ഇസ്ലാമിൻ്റെ വളർച്ചയെ ചെറുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അവർ കരുതുന്നു. ക്രിസ്തു വിഭാവനം ചെയ്ത നമ്മുടെ വിശ്വാസ വളർച്ച ഇപ്രകാരമായിരുന്നില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ ഒരു ഉപരിപ്ലവമായ ക്രിസ്തീയത വിശ്വാസത്തെ തന്നെ തകർത്തെറിയുന്ന അന്തഃഛിദ്രമായി മാറുകയാണ്. യുദ്ധങ്ങൾ പെരുകുന്നു, അധിനിവേശങ്ങളും. ഇക്കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയിൽ റോമിലെ കുരിശിൻ്റെ വഴിയിൽ 13-ാം സ്ഥലം കുരിശിൻ്റെ ചുവട്ടിൽ ഇറ്റാലിയൻ ദൈവശാസ്ത്രജ്ഞനായ മസ്സിമോ സെറേറ്റി എന്ന വൈദികൻ നടത്തിയ ഒരു സുന്ദരമായ ധ്യാനചിന്തയുണ്ട്. യുദ്ധോത്സുകത നിറഞ്ഞ യൂറോപ്പ് കേൾക്കാൻ വേണ്ടി. യുദ്ധം മൂലം പരസ്പരം ചിതറുന്ന യൂറോപ്പ് ഒരു വശത്ത്, അതേസമയം കുരിശിൻ്റെ ചുവട്ടിൽ ആ ചിതറിക്കപ്പെട്ട ദേശങ്ങളിൽ നിന്നെല്ലാം വന്ന് ചേർന്നവർ ചേർന്ന് നിൽക്കുകയാണ്. ഈ വിരോധാഭാസം ചൂണ്ടിക്കാട്ടി ഫാദർ സെറേറ്റി പറയുന്നു, വിഭിന്നങ്ങളായ സംസ്കാരങ്ങളിൽ നിന്നാണ് ഓരോ യൂറോപ്യൻ രാജ്യവും പിറകൊണ്ടിട്ടുള്ളത്. എന്നിട്ട് പോലും ജ്ഞാനസ്നാനം എന്ന ഒരൊറ്റ കൂതാശയിൽ അവരെല്ലാം ഒന്നായിത്തീർന്നു. ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും സംസ്കാരങ്ങളുടെയും അതിരുകളെ ഭേദിക്കുന്ന ക്രിസ്തു സന്ദേശത്തിൻ്റെ, ക്രിസ്തു സഭയുടെ ഒരു സുന്ദര പരിച്ഛേദം തന്നെയായി യൂറോപ്പ് അക്കാലത്ത് കണക്കാക്കപ്പെട്ടിരുന്നു. നമ്മുടെയെല്ലാം ഉത്ഭവവും ഉണ്മയും അത് സർവാതിശായിയായ ദൈവത്തിൽ നിന്നാണെന്ന് വെളിവാക്കിക്കൊണ്ട് നാം ആദ്യം ചിന്തിച്ചു തുടങ്ങിയതോർത്താൽ നമ്മുടെ ആധാരം ദൈവം തന്നെയാണ്. എന്നാൽ പിന്നീട് ക്രിസ്തീയ സഭകൾ പിളർന്നപ്പോൾ 10-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അഖണ്ഡതയിൽ ജനങ്ങളുടെ ആശ്രയബോധം കുറഞ്ഞുപോയി. പകരം അവർ രാഷ്ട്രീയ ഇച്ഛാശക്തികളിൽ അഭയം തേടി. പരസ്പര സ്നേഹം മങ്ങിത്തുടങ്ങി. യൂറോപ്പിൻ്റെ വേരുകൾ ക്രിസ്തീയതയിലാണ്. അത് സാംസ്കാരികമായ ഒരു മേലാപ്പല്ല, ക്രിസ്തീയമായ വ്യക്തിമുദ്രയാണ്. അത് അവൾ മറന്നുപോകുന്നു. പോൾ ആറാമൻ പാപ്പ പറഞ്ഞത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫാദർ സെറേറ്റി പറയും, ദൈവത്തിൻ്റെ ജനം സൂയി ജനേറിസാണ്. അതായത്, ആരിൽ നിന്നാണോ ഉത്ഭവിച്ചത് അവൻ്റെ ഗുണങ്ങൾ പേർന്നത്, സൃഷ്ടാവിനെ പോലെ തന്നെയെന്ന്. ദൈവത്തിൻ്റെ ഗുണമാണ് ദൈവത്തിൻ്റെ മക്കൾക്ക്. ഇന്ന് സങ്കീർത്തനം 100-ലും നാം അത് കാണും. അവിടുന്ന് നമ്മുടെ ദൈവം, വെറും ദൈവമല്ല, നമ്മുടെ ദൈവം, നാം അവിടുത്തെ ജനം. ഇതാണ് ഈ സങ്കീർത്തനം പറയുന്നത്. ഈ സങ്കീർത്തനം ഒരു വിശ്വാസത്തിൻ്റെ ക്ഷണക്കത്താണ്, ഇൻവിറ്റേറ്ററി. സർവ്വജനതതികളെയും ദൈവസ്തുതിയിലേക്ക് ക്ഷണിക്കുകയാണത്. ഈ ഒരു ദൈവസ്തുതി എന്നത് ദൈവൈക്യത്തിൽ നിലകൊള്ളുന്നതാണ്. നാം എവിടെ നിന്ന് വരുന്നുവെന്ന യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നാണ് നമ്മുടെ സ്നേഹം നാം തിരിച്ചറിയുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് അതിൽ നിന്നാണ് നമ്മുടെ ജീവിത നിയമവും ഉടലെടുക്കുന്നത്. മുത്തോസ്, ലോഗോസ്, നോമോസ്. നാം അവിടുത്തെ അജഗണമാണ്, അവിടുന്ന് പേര് ചൊല്ലി വിളിക്കുന്ന ആട്ടിൻപറ്റം. അതുപോലെ തന്നെ നമുക്കും അവിടുത്തെ പേരറിയാം. ഇന്നലെ സുവിശേഷം പറഞ്ഞതുപോലെ ക്രിസ്തുനാമത്തെ അഭയബലമായി പേറുന്ന ക്രിസ്തീയർ. യൂറോപ്പ് തങ്ങളുടെ ക്രിസ്തീയ വേരുകളെ ഇപ്പോൾ അപമാനമായി കാണുന്നു. യൂറോപ്പിൽ ഇക്കാലങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ക്രിസ്തീയ വിശ്വാസത്തിനെതിരെയുള്ള എതിർപ്പുകളെയും പീഡകളെയും 2021 ഏപ്രിൽ മാസത്തിൽ ഒരു പ്രഭാഷണ മധ്യേ ഫ്രാൻസിസ് പാപ്പ വിശേഷിപ്പിച്ചത് സൗമ്യമായ പീഡനമെന്നാണ്, പൊളൈറ്റ് പെർസിക്യൂഷൻ. ഇന്ന് നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോഴും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. യോഹന്നാൻ 15:18-21 നാഥൻ പറയുകയാണ്, ലോകം നിങ്ങളെ ദ്വേഷിക്കും, കാരണം അത് ക്രിസ്തുവിനെ ആദ്യം ദ്വേഷിച്ചിരുന്നു. നമ്മളാരും ലോകത്തിൻ്റേതല്ല, എന്നാൽ ക്രിസ്തുവിൻ്റേതാണ്. നാം ലോകത്തിന് സ്വന്തമല്ല. ലോകം വെറുപ്പും വിരോധവും എതിർപ്പുകളും കൊണ്ട് നമ്മെ വരവേൽക്കുമ്പോൾ പോലും ക്രിസ്തു ശിഷ്യരായ നാം അടയാളപ്പെട്ടിരിക്കുന്നത് സ്നേഹത്താലാണ്, സ്നേഹത്താൽ മാത്രം. നാം ക്രിസ്തുവിൻ്റേതാണ്, അതിനാൽ തന്നെ ദൈവത്തിൻ്റേതും. നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. അവിടെ നിന്നാണ് നമ്മെ ജീവൻ്റെ വചസ്സുകളാൽ ഊട്ടിയത്. അവിടെ നിന്നാണ് നമ്മെ സ്നേഹത്തിൻ്റെ നിയമത്താൽ ജീവിപ്പിക്കുന്നത്. മുത്തോസ്, ലോഗോസ്, നോമോസ്.